ദിലീപിന്റെ ഹർജിക്കെതിരെ കക്ഷി ചേരാൻ ആക്രമിക്കപ്പെട്ട നടി ഹൈക്കോടതിയിൽ അപേക്ഷ നൽകി. തുടരന്വേഷണം നിർത്തിവെക്കണമെന്ന ഹർജിക്കെതിരെയാണ് നടി അപേക്ഷ നൽകിയത്. തുടരന്വേഷണം തടയരുത് എന്നാണ് നടിയുടെ ആവശ്യം. ബിനിൽ കൊച്ചിയിൽ നിന്നും വിവരങ്ങൾ നൽകും. ബിനിൽ, വളരെ ഈ ആദ്യം ഈ ഹർജി നൽകാൻ ഉള്ള സാഹചര്യത്തിൽ തന്നെ വലിയ വിവാദങ്ങളുണ്ടായിരുന്നു. പിന്നാലെയാണ് ഇതിൽ കക്ഷി ചേരാൻ താല്പര്യം അറിയിച്ചുകൊണ്ട് നടിയുടെ ഒരു പ്രതികരണം വന്നത്. ഇപ്പോൾ ഈ കേസിൽ ഹർജി നൽകിയിരിക്കുകയാണ്. എപ്പോഴാണ് ഇത് പരിഗണിക്കാൻ സാധ്യത? എന്താണ് ഈ ഹർജിയുടെയും ഒരു സാധ്യത? ഇന്ന് ഉച്ചയ്ക്ക് ശേഷം 1:45 ഹൈക്കോടതി ഈ ഹർജി പരിഗണിക്കും. ദിലീപിന്റെ ഹർജിയിൽ കക്ഷി ചേരാനാണ് ആക്രമിക്കപ്പെട്ട നടി ഹൈക്കോടതിയിൽ അപേക്ഷ നൽകിയിരിക്കുന്നത്. അതായത് ഈ കേസിന്റെ തുടരന്വേഷണം റദ്ദാക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് ദിലീപ് ഹൈക്കോടതിയിൽ ഹർജി നൽകിയിരിക്കുന്നത്. വിചാരണ കോടതിയുടെ അനുമതി ഇല്ലാതെയാണ് തുടരന്വേഷണം എന്നതടക്കമുള്ള ആരോപണങ്ങളാണ് ദിലീപ് മുന്നോട്ട് വച്ചിരിക്കുന്നത്. എന്നാൽ ഈ കേസിലെ ഇരയായ താൻ തന്റെ അഭിപ്രായം കൂടി കേട്ട ശേഷം, തന്റെ നിലപാട് കൂടി അറിഞ്ഞ ശേഷം മാത്രമേ ഇക്കാര്യത്തിൽ ഒരു തീരുമാനം എടുക്കാൻ പാടുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ടാണ് നടി ഈ കേസിൽ നേരത്തെ കക്ഷി ചേരാൻ അപേക്ഷ നൽകാനുള്ള അനുമതി തേടിയത്. അനുമതി ഹൈക്കോടതി നൽകി. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഇന്ന് നടി ഹൈക്കോടതിയിൽ ഹർജി നൽകിയിരിക്കുന്നത്. കേസിലെ പുതിയ വെളിപ്പെടുത്തലിന്റെ അടിസ്ഥാനത്തിൽ തുടരന്വേഷണം അനിവാര്യമാണ് എന്നതാണ് നടിയുടെ നിലപാട്. അതായത് ദിലീപിന്റെ ഹർജി തള്ളണം, ഇതിൽ നിയമപരമായ അവകാശം കേസിന്റെ അന്വേഷണ ഉദ്യോഗസ്ഥനാണുള്ളത്. അന്വേഷണ ഉദ്യോഗസ്ഥന്റെ അധികാരമാണ് ഈ ഒരു കേസിൽ തുടരന്വേഷണം നടത്തണമോ വേണ്ടയോ എന്നത്. ഇപ്പോൾ ഈ കേസുമായി ബന്ധപ്പെട്ട നേരത്തെ ഇല്ലാത്ത പുതിയ കാര്യങ്ങൾ പുറത്തേക്ക് വന്ന സാഹചര്യത്തിൽ ഇതിൽ അന്വേഷണം അനിവാര്യമാണ് എന്നതാണ് ദിലീപിന്റെ നിലപാട്. കേസിൽ പ്രോസിക്യൂഷന്റെ വാദവും ഇന്ന് ഉച്ചയ്ക്ക് 1:45 ഹൈക്കോടതിയിൽ ഉണ്ടാകും. ശരി.